ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. അവർ ലിറ്റിൽ ക്രാഫ്റ്റ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹാങ്ങിങ് സക്കുലൻറ്റ് ഇനത്തിൽപ്പെട്ട സ്ട്രിംഗ് ഓഫ് ബനാന ആൻഡ് സ്ട്രിംഗ് ഓഫ് ടിയേഴ്സ് ഈ രണ്ട് ചെടികളെ പറ്റിയാണ്. അതായത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞു തരാം ആൻഡ് അതിൻ്റെ കെയറിങ്ങും പറഞ്ഞു തരാം. ഒരുപാട് വെള്ളം വേണ്ടാത്ത ചെടികളാണ് സക്കുലൻസ് അല്ലേ. തണ്ടുകളിലെല്ലാം അല്ലെങ്കിൽ ഇലകളിലും തണ്ടുകളിലും ഒക്കെ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്ന ചെടികളാണ് നമ്മൾ സാധാരണ സക്കുലൻസ് അല്ലെങ്കിൽ കാക്ടസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ആദ്യം തന്നെ അതായത് നമ്മൾ വെള്ളമൊന്നും ഒരുപാട് വേണ്ട എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ കൊക്കോ പീറ്റും അതുപോലെ തന്നെ മണ്ണും, മണ്ണിനെക്കാട്ടിയും ഏറ്റവും ബെസ്റ്റ് മണലാണ്. മണലും അല്ലെങ്കിൽ പൂഴി മണ്ണ് കിട്ടുമെങ്കിൽ അത് ഇളക്കമുള്ള, അതായത് അതിൻ്റെ ഇങ്ങനെ കല്ലൊക്കെ ഉള്ളതെടുത്ത് മാറ്റിയിട്ട് കിട്ടുന്ന മണ്ണില്ലേ, ആ ഒരു പൂഴി മണ്ണിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൊക്കോ പീറ്റും കൂടെ മിക്സ് ചെയ്യുക. ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് മിക്സ് ചെയ്യുക. ശേഷം നമുക്ക് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി നമുക്ക് ചെടിയെ നടാവുന്നതാണ്. ഇതിനകത്ത് എല്ലാം എന്താ പറയുക, ഓരോ ലീഫ് വെച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം, അല്ലെങ്കിൽ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേഷൻ ചെയ്യാം. കാരണം ഇതിൻ്റെ പ്രത്യേകത അതിൻ്റെ റൂട്ട് കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ രണ്ടല്ലെങ്കിൽ മൂന്നാഴ്ച മുമ്പ് ഇട്ട ഒരു ലീഫാണിത്. അതായത് ഒരു ലീഫാണ് അതിൻ്റെ റൂട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി പുതിയ ചെടിയാണ് വരുന്നത്. അത് പെട്ടെന്നാണ് നമുക്കത് കിളിപ്പിക്കാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞത് സാധാരണ മന്ദഗതിയിലാണ്. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വളമായിട്ട്, അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റായിട്ടുള്ളടുത്ത് ഒരുപാട് എന്താ നമുക്ക് വളരും ഇത്. കാരണം ബ്രൈറ്റ് ലൈറ്റായി ഉള്ളിടത്താണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ലൈറ്റ് കിട്ടും. പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കാതെ ഞാൻ ആഴ്ചയിലൊക്കെ ഒരിക്കലൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നനച്ചു കൊടുക്കുന്നത്. ആ ഒറ്റ പ്രാവശ്യം നനയ്ക്കേ ഉള്ളൂ, അല്ലാതെ നനച്ചു കൊടുക്കാറില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൊപ്പഗേഷൻ കട്ടിങ്സ് എടുത്തോ, അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ലീഫായിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യാം. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്. അതായത് ഒരു സക്കുലൻറ്റ് പ്ലാന്റ് ആണിത്. ഇതിൻ്റെ ഒരു ലീഫ് ഞാൻ എടുത്തിട്ടതാണ്. ഇതല്ല, ശരിക്കും ഇതല്ല ഇപ്പുറത്ത് കിടക്കുന്നത്. അതിൻ്റെ അകത്ത് ചെറിയതായിട്ടൊരു തൈ വിളിത്ത് വരുന്നുണ്ട്. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ പ്രത്യേകതയാണത്. കാരണം അത് ഇപ്പോൾ അടുത്ത് വേറൊരു സക്കുലൻറ്റ് ആയിരുന്നു ഇത്. അതിൻ്റെ അകത്ത് നിന്ന് ലീഫ് പ്രൊപ്പഗേഷനായത്, അതായത് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അത് എന്താ പറയുക, വേര് വന്നിട്ടുണ്ട്. പുതിയ പ്ലാന്റ് അതിൻ്റെ അകത്ത് വിളിത്ത് വരുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഇതുപോലെ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് എന്തെങ്കിലും സെറാമിക് ബൗളിലോ, ഡ്രൈനേജ് ഉള്ള സെറാമിക് ബൗളിലോ, അല്ലെങ്കിൽ ഒരു ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് വളർത്താവുന്നതാണ്. ഇതിപ്പോൾ ഒരു ഹാങ്ങിങ് ആയിട്ട് വളർത്തുന്നതാണ്. നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനും അതുപോലെ തന്നെ കെയറിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും പുതിയ പുതിയ ട്രെൻഡി ആയിട്ടുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ വരും. അപ്പോൾ ബൈ ബൈ.